സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് സയ്യിദത്തുന ബീവി സൈനബ് റളിയല്ലാഹു അൻഹാ. ആ സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. അബുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവൻ. ഇതൊക്കെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ സംഭവമാണ്. അവിടെ നദാ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, നിങ്ങളെ മകൾ സൈനബിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവിയോട് ചോദിച്ചു, താല്പര്യമുണ്ടോ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചു കൊടുത്തു. സമ്മതമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം ചെയ്തു കൊടുത്തു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത്. ബാപ്പക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ മകളായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് കടന്നു ചെന്നു. ഭർത്താവ് അബുൽ ആസ് തങ്ങൾ നാട്ടിലില്ല. യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഭാര്യ മുസ്ലിമത്ത ഇരിക്കുകയാണ്. ആ ഭാര്യ ഒന്നാമതായി ചെയ്തത് എന്താണെന്നറിയാമോ? ഭർത്താവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഓ സഹോദരിമാരെ, ഭർത്താക്കന്മാരോട് നല്ലത് ചെയ്യാൻ വേണ്ടി പറയണം. അവരെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തണം. ദിക്റു ചൊല്ലാൻ പ്രേരിപ്പിക്കണം. ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാക്കിയെടുക്കണം. തങ്ങന്മാരെ ആദരിക്കുന്നവരാക്കിയെടുക്കണം. ഔലിയാക്കളെ ബഹുമാനിച്ച് ഔലിയാക്കളെ വഴിയിൽ സഞ്ചരിക്കുന്നവരാക്കിയെടുക്കണം. അത് ഭാര്യമാരുടെ ബാധ്യതയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകള് ചെയ്തത് അതാണ്. അവിടെ നിന്നെന്താ ചെയ്തത് കണ്ടില്ലേ? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അബുൽ ആസ് തങ്ങൾ പറഞ്ഞു, എന്റെ ഒരു പാരമ്പര്യമുണ്ട്. എന്റെ വല്യുപ്പമാരുടെ പാരമ്പര്യം വിട്ടു വന്നാൽ എനിക്ക് കുടുംബത്തിൽ നിന്ന് പ്രയാസം നേരിടേണ്ടി വരും. അതുകൊണ്ട് എന്നെ കിട്ടൂല ഇസ്ലാമിലേക്ക് വരാ. അബുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നില്ല. പിന്നീടതാ ആ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വേർപിരിപ്പിക്കണമെന്ന നിയമം വന്നിട്ടില്ല. രണ്ടു പേരും കൂടെ കഴിയുകയാണ്. അപ്പോഴാണ് നിയമം വന്നു. ഹിജ്റയിൽ ഹിജ്റ പോകണം, മദീനയിലേക്ക് ഹിജ്റ പോകണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മകൾ ചോദിച്ചു, നബിയെ, എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ കഴിയാൻ സമ്മതം തരുമോ? ഭർത്താവിനെ വിട്ടുപോകാൻ ഒരു പ്രയാസമാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹക്കുള്ളത്. സമ്മതം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. അപ്പോഴാണ് ബദർ യുദ്ധം അരങ്ങേറുന്നത്. ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം. ഒരു ഭാഗത്ത് നേതൃത്വം നൽകാൻ ലോക നേതാവാണ് സൈനബ് ബീവിയുടെ പിതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റൊരു ഭാഗത്തൊരു അംഗം ഭർത്താവാണ് അബുൽ ആസ് തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ടെൻഷനാണ്. ബാപ്പ മരിച്ച ബാപ്പല്ലാത്തൊരു മകളായി പോയി. ഭർത്താവ് മരിച്ചാൽ എന്റെ മക്കള് അനാഥരായി പോയി, യതീം കുട്ടികളായി പോയി. യുദ്ധം കഴിഞ്ഞു. മക്കയിലേക്ക് തിരിച്ചു വന്നവരോട് സൈനബ് ബീവി ഒന്നാമതായി ചോദിച്ചു, എന്റെ ബാപ്പാക്ക് എന്തു പറ്റിപ്പോയി? ബാപ്പയുടെ പ്രസ്ഥാനം വിജയിച്ചു എന്ന് പറഞ്ഞപ്പോ ഫസജദത് ശുക്രൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരു ശുക്രിന്റെ സുജൂദങ്ങ് ചെയ്തു. പിന്നെ ചോദിച്ചു, എന്റെ ഭർത്താവിന് എന്ത് പറ്റിപ്പോയി? ആ ഭർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് വേണം ചെയ്യാൻ?
അതെ എന്തെങ്കിലും ഒന്ന് കൊടുത്തയക്കണം, എന്തെങ്കിലും ഒന്ന് കൊടുത്തയച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ മോചിപ്പിക്കപ്പെടും. അതെ കൊടുത്തയക്കാൻ ഒന്നുമില്ല, കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ട്, ഒരു മാലയുണ്ട്. ആ മാല അതെ ഉമ്മ മകൾക്ക് കൊടുത്തതാണ്, ഖദീജ ബീവി സൈനബ് ബീവിക്ക് കൊടുത്തതാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ മകൾക്ക് ഉമ്മ കൊടുത്തതാണ്, ഉമ്മാന്റെ ഒരു ഓർമ്മക്ക് ഉമ്മ കൊടുത്തതാണ്. ആ മാലയങ്ങ് എടുത്തു അബുൽ ആസ് തങ്ങളുടെ സഹോദരന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ബാപ്പാന്റെ കയ്യിൽ പോയി കൊടുത്തിട്ട് പറയണം, എന്റെ ഭർത്താവിനെ എന്ന് മോചിപ്പിക്കാൻ പറയണേ. കൊണ്ടുപോയി കൊടുത്തു. ഹബീബായ തങ്ങളെ കയ്യിൽ ഈ മാലയങ്ങ് കണ്ടപ്പോ പഴയ ഓർമ്മകളെല്ലാം ഒന്നു വന്നു. ഇതാരുടെ മാലയാണ്? ഈ മാലയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നബിയെ പ്രിയപ്പെട്ട മകൾ സൈനബ് കൊടുത്തയച്ച മാലയാണ് ഭർത്താവായ അബുൽ ആസിനെ മോചിപ്പിക്കാൻ. ഓ സ്വഹാബത്തെ, ഈ മാല എന്റെ മകൾക്ക് ആര് കൊടുത്തതാണെന്നറിയാമോ? എന്റെ സൈനബ് കൊടുത്തതാണ് സ്വഹാബത്തെ. ആ സൈനബ് അതെ എന്റെ ഖദീജ കൊടുത്തതാണ് സ്വഹാബത്തെ. ആ ഖദീജയുടെ മാലയാണത്, ഖദീജ മകൾക്ക് കൊടുത്തതാണ് കേട്ടോ, റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കണം, എന്റെ ഖദീജയുടെ മാല എടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, ഇതങ്ങ് തിരിച്ചു കൊടുക്കട്ടെയോ, എന്റെ അബുൽ ആസിനെ മോചിപ്പിക്കട്ടെയോ. ലോക നേതാവ് ഒരു വാക്ക് പറഞ്ഞാൽ സ്വഹാബത്ത് പിന്നെ മാറി ചിന്തിക്കുമോ? അതേ മാലയങ്ങ് തിരിച്ചു കൊടുത്തു, അബുല്ലാസ് തങ്ങളെ മോചിപ്പിച്ചു, അബുല്ലാസ് തങ്ങളെ മക്കയിൽ വന്നു. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു നിയമം വന്നുപോയി, തമ്മിൽ വേർപിരിയേണ്ടതുണ്ട്. അബുല്ലാസ് ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ വേർപിരിയേണ്ടതുണ്ട്. വിളിച്ചു വീണ്ടും വിളിച്ചു, ഇസ്ലാമിലേക്ക് വരണം, വരൂല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവിയുടെ മദീനയിലേക്ക് തിരിച്ചു വരാം പറഞ്ഞു. സൈനബ് ബീവി മദീനയിൽ പോയി. നീണ്ട സംഭവമാണ് സുഹൃത്തുക്കളെ, ഞാൻ എങ്ങ് അവസാനിപ്പിക്കട്ടെ. പിന്നീട് ഒരിക്കൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആനവരികൾ മദീനയിലെത്തിയപ്പോ അവിടെ അന്വേഷിക്കാണ്, ഇവിടെ എന്റെ സൈനബിന്റെ വീട് എവിടെയാണ്? സൈനബ് ബീവിയുടെ വീട് കാണിച്ചു കൊടുത്തപ്പോ അങ്ങ് കയറിപ്പോയി. സൈനബ് ബീവി പറഞ്ഞു, എന്നെ തൊടാൻ പറ്റൂല, ഇസ്ലാമിന്റെ നിയമമാണ്, നിങ്ങൾ ഇസ്ലാമിലേക്കൊന്ന് വരുവോ? അപ്പോഴും പറഞ്ഞു വരൂല. പക്ഷേ ഒരു ഭാര്യ ആവർത്തിച്ച് ഭർത്താവിനെ നന്നാക്കുന്നത് കണ്ടപ്പോ ഭർത്താവിന്റെ മനസ്സിൽ അതിരുന്നു പോയി. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഇതുപോലെ വേണം നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ നന്നാക്കിയെടുക്കാൻ. ആ ഒരു അതേ ബോധം മനസ്സിലങ്ങിരുന്നപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോയി. അബുല്ലാസുദങ്ങളും മക്കാരോട് പറഞ്ഞു, ഇനി എനിക്കിനി മാറി ചിന്തിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഇതാ ഇസ്ലാമിലേക്ക് പോകുന്നു, മദീനയിലേക്ക് വന്നു, ഹബീബായ തങ്ങളെ കൈവിടിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമയങ്ങ് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ കുറഞ്ഞ ദിവസങ്ങളെ പിന്നിട്ടപ്പോഴേക്ക് സൈനബ് ബീവി ലോകത്തോട് വിട പറഞ്ഞുപോയി. ആ സൈനബ് ബീവി വഫാത്തായപ്പോ അബുൽ ആസ് തങ്ങളെ കരയാൻ തുടങ്ങി, എത്ര കാലമായി എന്റെ സൈനബ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി.
വളരെ നേരത്തെ തന്നെ ഞാൻ പോയിരുന്നെങ്കിൽ കുറെ കാലം എനിക്ക് എന്റെ സൈനബിന്റെ കൂടെ കഴിയാമാടിരുന്നു. ഇപ്പൊ സൈനബ് വിട്ടു വിരിഞ്ഞല്ലോ കരയും തങ്ങളും തടച്ചു കൊടുത്തു സമാധാനിപ്പിച്ചു. ദിവസങ്ങളെ പിന്നിട്ടപ്പോ അബുൽഹസനങ്ങളും ലോകത്തോട് വിട പറഞ്ഞുപോയി. സുഹൃത്തുക്കളെ, അവരെത്രയാണ് പരസ്പരം ആശയവിനിമയം നടത്തിയത്, എത്രയാണ് പരസ്പരം സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്, അതൊക്കെ മാതൃകയാക്കിയിട്ട് വേണം നമ്മുടെ നല്ല ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരമൊന്ന് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇത് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കരുത് റഹ്മാനേ.